ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു 5 മാസത്തോളമായിട്ട് സ്നോ കവേർഡ് ആയി കിടക്കുകയാണ്. ഈ ഒരു ട്രീയുടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ലെങ്ത് വരെ സ്നോ കവേർഡ് ആയിരുന്നു. അപ്പോ ആ സ്നോയിന്റെ അടിയിൽ 5 മാസത്തിന് ശേഷം ആ സ്നോയിന്റെ അടിയിൽ ഇതേപോലെ പുല്ല്, ആ പച്ചിപ്പ് ഒന്നും മാറാതെ തന്നെ അതേപോലെ ഇരിപ്പുണ്ട്. ആ പുല്ലൊന്ന് അളിയേ, നമുക്ക് കുറെ നാള് ഫ്രിഡ്ജിലൊരു സാധനം വെച്ച് ചീഞ്ഞൊക്കെ പോയില്ലേ, അങ്ങനെയൊന്നും ആവാണ്ട് കറക്റ്റ് എങ്ങനെയായിരുന്നോ സമ്മറിൽ ഉണ്ടായിരുന്നെ അതേപോലെ തന്നെ അതിന്റെ അടിയിൽ ഇരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇത്രയും കാലങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോ അത് മാറേണ്ടതല്ലേ, അതൊന്ന് ചീഞ്ഞൊക്കെ പോണ്ടതല്ലേ. ഇത് ഒരു വ്യത്യാസവും ഇല്ല, എങ്ങനെയാണോ അതിന്റെ മുകളിൽ മഞ്ഞ് വന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഈ കാണുന്ന ചെടികളൊക്കെ ഇല്ല, ഇപ്പൊ ഇലയൊന്നും ഇല്ല. കുറച്ചിനി ഒരു മാസത്തിന്റെ ഉള്ളില് ഇതില് ഫുള്ള് ഇല വന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ. ഞാൻ അപ്പൊ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ഫുള്ള് ജസ്റ്റ് കണ്ട, എന്തായാലും പറയാ, ആ മറ്റേ ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്നില്ല, ആ അതേപോലെയാണ് ഇരിക്കുന്നത്. എന്നാലും ഇതിലൊക്കെ ചെറിയ ചെറിയ ഇലകളായിട്ട് പൊട്ടി പൊട്ടി കിളിച്ചു വരും. നല്ല റോസ് പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിലൊക്കെ ഉള്ള നല്ല അടിപൊളി പൂക്കള്, ഇതിന്റെ മുകളിലൊക്കെ വൈറ്റ് കളറുള്ള പൂക്കള്, നല്ല ഭംഗിയാ അതില് പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ. ഇനിയിപ്പോ അത് വേഗം വരുമായിരിക്കും, കാരണം ഇപ്പൊ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോ ഈ ജെർക്കിനിട്ടിട്ട് ചൂടെടുക്കുകയാണ്. രാവിലെ പോയപ്പോ തണുപ്പായിരുന്നു, തിരിച്ചു വന്നപ്പോ നല്ല വെയിലടിക്കുകയാണ്, ചൂടെടുക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആ അതായത് ഈ ചെടിയിലാണ് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് റോസ് റോസാപ്പൂ ഉണ്ടാവുന്നത്, അത് ഈ മരത്തിലാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ.